ഇന്നലെ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരു 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 500 സിംഹങ്ങൾ ഒന്നിച്ച് വരികയാണെന്ന് പറയാൻ ജയറാമിന് ഒരു മടിയില്ല. നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തം കാട്ടിൽ കണക്കെടുത്ത 500 സിംഹം ഇല്ലെന്നുള്ള വിവരം നമുക്കറിയാമെങ്കിൽ പോലും നമുക്കിഷ്ടം ജയറാം 500 സിംഹം വരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെയാണ്. 1000 പാദസരങ്ങൾക്ക് ഇല്ലെന്നുള്ള പാട്ട് പാടാൻ ജയറാമിനോട് പറഞ്ഞു, ജയറാം അത് 10,000 പാദസരങ്ങൾക്ക് ഇല്ലെങ്കിലും പാടുള്ളൂ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോയതാണ് സിംഗപ്പൂരിൽ. അപ്പോൾ അവിടുത്തെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ചെന്നിട്ട് ഇവരിങ്ങനെ ഒരു വഞ്ചി പോലത്തെ ഒരു തൊട്ടി, ഈ തൊട്ടിയിൽ ഇങ്ങനെ നമ്മൾ കയറ്റിയിരുത്തും. അപ്പോൾ ഇങ്ങനെ ഈ തൊട്ടി ഇങ്ങനെ ആട്ടി 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 കൊണ്ടുപോയി അവസാനം മുകളിൽ കൊണ്ട് ഇങ്ങനെ തലകെട്ടി നിർത്തോളാം, നമ്മൾ തലകറങ്ങി പോകും. അങ്ങനെ ജനാമതി ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ഞാനും വല്ലാതെ പേടിച്ചു. വളരെ വാചാനായിട്ട് അതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞ ഉടനെ പാർവതി കണ്ടപ്പോൾ ചോദിച്ചു, ആ സിംഗപ്പൂർ പോയിട്ട് വഞ്ചിയിൽ കയറിയിട്ടുള്ളത് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? പാർവതി പറഞ്ഞു, അയ്യോ അത് ഭയങ്കര എക്സ്പീരിയൻസാണ്, ഞങ്ങളിങ്ങനെ കയറ്റിയെടുത്തിട്ട് പോയി മുകളിൽ ചെന്ന് ഞാനിങ്ങനെ തലകീഴായിട്ട് നോക്കുമ്പോഴിട്ട് ജയറാം വന്ന് താഴെ നിൽക്കുന്നു. ജയറാം കയറില്ലേ? ജയറാമാൻ കയറൊന്നുമില്ല, ജയറാമാവാൻ വഴിക്കേ വരില്ല. ജയറാമിന് അതൊക്കെ ഭയങ്കര പേടിയാണ്. ഞാനിപ്പോൾ ജയറാമിനോട് പറയുന്നൊരു കാര്യം, ജയറാം വേറൊരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയായിരിക്കും അത് കേൾക്കാൻ. സ്ത്രീ സീരിയലിൽ ഞാൻ ഭക്ഷണം കഴിക്കണെങ്ങനെയാണെന്നുള്ളത് എപ്പോഴും എന്നെ കളിയാക്കാറുള്ള സ്ത്രീ സീരിയലിലാണ് രണ്ടാമത് തിരിച്ചു വരുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇട്ടപ്പോൾ സ്ത്രീ സിദ്ധിക്ക് വരുന്നു, അമ്പലവും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ്. പക്ഷെ വയ്യാത്ത ആളെ പോലെയൊക്കെ സിദ്ധിക്ക് അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുമച്ച് ഒരു ആരായണ അയ്യോ അമ്മേ ലേശം പടച്ചോറ് കിട്ടുമോ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ലേശം അമ്പലത്തിൽ നിന്നുള്ള ചോറ് കൊടുന്നു അഭിനയിക്കുന്ന സ്ത്രീയിലെ കഥാപാത്രം. ചോറെടുത്ത് കഴിഞ്ഞപ്പോൾ സിദ്ധിക്കായിട്ട് മാറി ഇതിങ്ങനെ ഭക്ഷണം കഴിക്കുക, ഇതിങ്ങനെ ഉരുത്തി മൊത്തം ഉരുത്തിയിട്ട് ഇതിൽ മുക്കിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കും. ആ ഞാൻ ചിരിച്ചിട്ട് എന്ത് കഥാപാത്രമായിട്ട് മാറി.